കടുത്ത വേനലിൽ മഴ ലഭിച്ചതോടെ കാപ്പികൾക്ക് പൂത്തത ഇടുക്കിയിലെ കർഷകർക്ക് പ്രതീക്ഷയേകുന്നു. മുൻ വർഷങ്ങളേക്കാൾ വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കാപ്പികൾ മികച്ച രീതിയിൽ പൂവിട്ടതും നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഹൈറേഞ്ചിന്റെ പ്രധാന കാർഷിക വിളകളിൽ ഒന്നാണ് കാപ്പി. കടുത്ത വേനലിൽ ജില്ലയിലെ കാപ്പിച്ചെടികൾ കരിഞ്ഞുണങ്ങിയിരുന്നു. കൂടാതെ സാധാരണ കാപ്പികൾ പൂക്കുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കുറച്ചു മാത്രം പൂവിട്ടത് കർഷകരെ ആശങ്കയിലാക്കി. പിന്നീട് വേനൽ മഴ വന്നതിൻ്റെ പിന്നാലെയാണ് കാപ്പികൾ വീണ്ടും പൂവിട്ടത്. ഇത് കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കൂടുതൽ കിട്ടുവാണെങ്കിൽ ഈ മറ്റു കൃഷിയിൽ അപേക്ഷിച്ച് കൃഷി ചെലവുകൾ വളരെ കുറവാണ് ഈ കാപ്പി കൃഷിക്ക്. അതുകൊണ്ടാണ് കൃഷി ഇതിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. അപ്പം തോട്ടമേഖലയിലൊക്കെയാണ് കാപ്പിത്തോട്ടങ്ങളും ഉള്ള ആലടി മേഖലയിലൊക്കെയാണ് കൂടുതൽ കാപ്പി കൃഷി ഉള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കാപ്പിപ്പരിപ്പിന് ഇപ്പോൾ വില ഉയർന്നാണ് നിൽക്കുന്നത്. തൊണ്ടോടുകൂടിയ കാപ്പിക്കുരുവിന് 115 പരിപ്പിന് 200 വില. ചെടികളിൽ വിവിധ രോഗങ്ങൾ വന്നതും ഉൽപാദനം കുറഞ്ഞതും കർഷകരെ കാപ്പി കൃഷിയിൽ നിന്നും പിന്നോട്ട് വലിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യം കർഷകർക്ക് അനുകൂലമാണ്. ഇതോടെ ഹൈറേഞ്ചിന്റെ മണ്ണിൽ നിന്നും പടിയിറങ്ങാൻ കാത്തിരുന്ന കാപ്പി കൃഷിയിൽ കർഷകർ വീണ്ടും പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ്. മികച്ച രീതിയിൽ കാപ്പികൾ പൂവിട്ടതിനാൽ ഈ സീസണിൽ നല്ല വിളവ് ലഭിക്കുമെന്നും വിലയിൽ കുറവ് വരാതിരുന്നാൽ കൃഷി ലാഭകരമാകുമെന്നുമാണ് കർഷകർ പറയുന്നത്. രജനൂസ് മലയാളം, ഇടുക്കി. We'll be right back.